അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് എന്താ പറയുക പോസ്റ്റ് ഗ്രീ എസ്ക്യുഎൽ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇനിയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത പോസ്റ്റ് ഗ്രീ എസ്ക്യുഎൽ ഫങ്ഷൻ ആണ് പി ജി ഫെച്ച് അറേ എന്ന് പറയുന്ന ഫങ്ഷൻ പി ജി ഫെച്ച് അറേ എന്ന് പറയുന്ന ഫങ്ഷനാണ് ഇത് ആക്ച്വലി പി ജി ഫെച്ച് റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം പി ജി ഫെച്ച് റോ എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത് റോ വൈസ് ആയിട്ട് നമ്മളുടെ ടേബിളിൽ നിന്നും ഡാറ്റാസിനെടുക്കാൻ വേണ്ടിയിട്ടാണ് പി ജി ഫെച്ച് റോ ഉപയോഗിച്ചിരുന്നത് പി ജി ഫെച്ച് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ഈ എടുക്കുന്ന ഡാറ്റാസിനെ അറേ ഫോർമാറ്റിൽ നമുക്ക് ഫീഡ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി ജി ഫെച്ച് അറേ എന്ന് പറയുന്ന ഈയൊരു പി പോസ്റ്റ് ഗ്രാജു ஷன் உபயோகிக்கிறது ഓക്കെ നമുക്ക് ഈ ഒരു അറേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പി എച്ച് പി യിൽ അസോസിയേറ്റീവ് അറയുണ്ട് ന്യൂമറിക്കൽ ഉണ്ട് അല്ലെ ന്യൂമറിക് അറേ എന്ന് പറഞ്ഞാൽ ഇൻഡസസ് ആയിരിക്കും ഇപ്പോൾ അറേയുടെ പേര് എസ് എന്നാണെങ്കിൽ എസ് ഓഫ് സീറോ എസ് ഓഫ് വൺ എസ് ഓഫ് ടു അങ്ങനെ ആയിരിക്കും ന്യൂമറിക് അറേ അല്ല നമ്മൾ അസോസിയേറ്റീവ് അറേ ആണെങ്കിൽ എസ് ഓഫ് ഏജ് എസ് ഓഫ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇൻഡസിന് പകരം ക്യാരക്ടേഴ്സ് വരുന്നതാണ് അസോസിയേറ്റീവ് അറേ അപ്പൊ നമുക്കൊന്നുകിൽ നമ്മൾ ഈ എടുക്കുന്ന ഡാറ്റേനെ ന്യൂമറിക് ഇൻഡിസസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എന്താ അസോസിയേറ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും സിൻഡാക്സ് ഇത്രയേ ഉള്ളൂ പി ജി അണ്ടർ സ്കോർ ഫെച്ച് അണ്ടർ സ്കോർ അറേ ബ്രാക്കറ്റിൽ റിസൾട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത കുറയാണ് റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം അതിന് വേണ്ടി പി എച്ച് പി ടാ ഓപ്പൺ ചെയ്തു ഡാറ്റാബേസിൻ്റെ പേര് ഞാൻ കോളേജിൽ എന്ന് കൊടുത്തു ശേഷം ഞാൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അതിന് വേണ്ടി കണക്ഷൻ ഒബ്ജക്റ്റ് ഇസ് ടു പി ജി കണക്ട് സെർവർ ഹോസ്റ്റ് നെയിം കൊടുത്തു ലോക്കൽ ഹോസ്റ്റ് ഡാറ്റാബേസ് നെയിം കൊടുത്തു യൂസർ നെയിം കൊടുത്തു പോസ്റ്റ് ഡെസ്സാണ് പാസ്വേഡ് എന്നാണെങ്കിൽ പാസ്വേഡ് നമ്മൾ കൊടുത്തു ശേഷം കണക്ഷൻ്റെ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്തിട്ടുണ്ടോ നോക്കി അങ്ങനെയാണെങ്കിൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് കാണിക്കും ആ കണക്റ്റഡ് ആണെങ്കിൽ കൊറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട കൊറി എഴുതാം അതിനുവേണ്ടി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ക്യു ആർ വൈ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സെലക്ട് നെയിം മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് അതാണ് നമ്മളുടെ കൊറി നമ്മൾ എടുക്കുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും നെയിമും മാർക്കും ആണ് അത്യു ക്യു ആർ വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആക്കി വെച്ചു പിന്നെ നമുക്കത് എക്സാക്ട് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പി ജി കൊറി എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കണക്ഷൻ ഒബ്ജക്റ്റും കൊറി ഹോൾഡ് ചെയ്തിട്ടുള്ള വേരിയബിളും നമ്മൾ കൊടുത്തു അതിന് ഞാൻ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എടുത്തു ദെൻ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് വയൽ ആണ് കാരണം ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ വയലെന്ന് പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നു എന്നിട്ട് പുതിയ ഒരു വേരിയബിളിലോട്ട് ദാറ്റ് ഈസ് എ ആർ ആർ എന്നാണ് ഒരു കൊടുത്തിട്ടുള്ളത് പി ജി ഫെച്ച് ആർ എ നമ്മൾ എടുക്കുന്ന റിസൾട്ടിനെ റോ എന്നുള്ളത് മാറ്റി അറേ ആക്കാൻ വേണ്ടിയിട്ട് പി ജി ഫെച്ച് ആർ എന്ന് കൊടുത്തു നമ്മുടെ റിസൾട്ട് വേരിയബിള് റിസൾട്ട് കൊടുത്തു ശേഷം നിങ്ങൾ പി ജി എസ് ക്യു എൽ എന്ന് ക്യാപിറ്റൽ ഇട്ട ശേഷം അണ്ടർ സ്കോർ ഇട്ടിട്ട് എൻ യു എം എന്ന് കൊടുക്കണം വിറ്റ് മീൻസ് ഇവിടെ നമ്മൾ ന്യൂമറിക് അറേ റയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കുക ഓക്കെ പി ജി എസ് ക്യൂ എൽ അണ്ടർ സ്കോർ നമ്മൾ ക്യാപിറ്റലിൽ കൊടുത്താൽ ന്യൂമറിക് അറേ ആയിട്ടായിരിക്കും വാല്യൂസിന് എടുക്കുന്നുണ്ടാവും ഇവിടെ നമ്മൾ എക്കോ എന്ന് പറഞ്ഞിട്ട് അറേ ഓഫ് സീറോ അറേ ഓഫ് വൺ നമ്മൾ നേരത്തെ റോ ഓഫ് ആണ് കൊടുത്തിരുന്നത് ഇവിടെ നമ്മൾ അറേ ആയതുകൊണ്ട് എന്താണോ നിങ്ങൾ കൊടുത്ത വേരിയബിൾ അത് കൊടുക്കണോ എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ ദെൻ ശേഷം നമ്മൾ എൽസ് ആണെങ്കിൽ കുട്ടിനോട് കണക്ട് ടു ഡാറ്റാബേസ് പി ജി ലാസ്റ്റ് ഇയർ കാണിക്കുന്നു ദൻ പി ജി ക്ലോസ് ചെയ്യുന്നു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമ്മളുടെ ഡാറ്റാബേസിൻ്റെ ഡാറ്റ ഡാറ്റാബേസിലുള്ള റിസൾട്ട് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള റിസൾട്ട് നമുക്ക് അറേ ആയിട്ടായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരിക്കുക അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും അതിനാണ് ആക്ച്വലി നമ്മൾ ഈ ഫെച്ച് അറേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി പി ജി ഫെച്ച് ഓൾ എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാം നമ്മളുടെ ആ ടേബിളിലുള്ള എല്ലാം നമുക്ക് റിട്ടേൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ റെക്കോർഡ്സും കാണിക്കാനാണ് പി ജി ഫെച്ച് ഓൾ എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കണത് പ്രാക്കറ്റിൽ ഒന്നുമില്ല നമ്മളുടെ റിസൾട്ട് ഹോൾഡിങ് എന്താണോ അത് നമ്മൾ കൊടുക്കുക ദെൻ ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം പി ഓപ്പൺ ചെയ്തു ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തു ശേഷം നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ് കണക്ഷൻ ഇസ് ഈക്വൽ ടു പി ജി കണക്ട് ഹോസ്റ്റ് നെയിം കൊടുത്തു അതേപോലെ തന്നെ ഡാറ്റാബേസ് നെയിം കൊടുത്തു യൂസർ നെയിം കൊടുത്തു പാസ്വേഡ് കൊടുത്തു ശേഷം കണക്ഷനിൽ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് കാണിക്കുക അങ്ങനെയാണെങ്കിൽ ആ കണക്ഷനിൽ നമ്മൾ കുറി എഴുതി കൊടുക്കുക സെലക്ട് സ്റ്റാഫ് ഫ്രം സ്റ്റുഡൻറ്റാണ് കൊറിയെങ്കിൽ റിസൾട്ടിലോട്ട് പി ജി കുറി റിസൾട്ട് കോമ കണക്ഷൻ ഒബ്ജെക്ട് കൊടുത്തു റിസൾട്ട് മീൻസ് കുറി ക്യു ആർ വൈ കോണ കോമ കണക്ഷൻ ഒബ്ജക്റ്റ് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇഫ് നോട്ട് റിസൾട്ട് റിസൾട്ട് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നിട്ടെങ്കിൽ എക്കോ ആൻഡ് എറർ ഒക്കോ എന്നൊരു മെസ്സേജ് കാണിക്കണം എന്നിട്ട് എക്സിറ്റ് ചെയ്യണം അതായെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിളിലോട്ട് ഞാൻ പി ജി ഫെച്ച് ഓൾ എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കൊടുത്തു അപ്പോൾ നമ്മളുടെ റിസൾട്ടിൽ എന്താണോ വന്നത് അത് മുഴുവൻ അത് എന്തൊക്കെയാണെങ്കിലും അത് മുഴുവൻ ഈ ഒരു എ ആർ ആർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എടുത്തു ഇത് നമ്മൾ ആ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് എ ആർ ആർ നമ്മൾ പ്രിന്റ് ചെയ്തു ശേഷം നമ്മൾ എൽസ് നോക്കുകയാണ് കുഡ് നോട്ട് കണക്ട ടു ഡാറ്റാബേസ് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇയർ കാണിക്കുക പി ജി ലാസ്റ്റ് ഇയർ ദെൻ നമ്മൾ നമ്മുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക പി ജി ക്ലോസ് എന്ന് പറഞ്ഞിട്ട് കണക്ഷൻ ക്ലോസ് ചെയ്യുക ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കണ്ടോ ഫുള്ള് നമ്മൾ ഡാറ്റാബേസിൽ എന്തൊക്കെയാണ് ഉള്ളത് ആർ എ എഫ് സീറോ അർ എഫ് രജിസ്റ്റർ നമ്പർ നൂറ്റി രണ്ട് നെയ്മ് രാജു എജ് എന്ന് പറഞ്ഞിട്ട് ഓൾ ഡാറ്റ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ ഒന്നിച്ചിട്ടിടുന്നിട്ട് നമുക്ക് കൊണ്ടുതരും അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പി ജി ഫെച്ച് ഓൾ എന്ന് പറയുന്ന റിസൾട്ട് എല്ലാം ഒന്നിച്ച് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അടുത്തതാണ് പി ജി ഫെച്ച് എസ് അതായത് നമ്മൾ നേരത്തെ പി ജി ഫെച്ച് അറേ പറഞ്ഞില്ലേ അതിൽ നമ്മൾ അസോസിയേറ്റീവ് അറേ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പി ജി എസ് ക്യു എൽ അണ്ടർ സ്കോർ എ എസ് എസ് ഒ സി ബ്രാക്കറ്റിൽ റിസൾട്ട് നേരത്തെ നമ്മൾ കൊടുത്തത് പി ജി ഫെച്ച് എന്തായിരുന്നു എൻ എൻ യു എം എല്ലേ കൊടുത്തത് ന്യൂമറിക്കിൽ ഇവിടെ അസോസിയേറ്റാണെങ്കിൽ നമ്മൾ എ എസ് എസ് ഒ സി എന്ന് കൊടുക്കുക എന്നിട്ട് നോക്കുക സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ പി എച്ച് പി ഓപ്പൺ ചെയ്തു ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ദാറ്റ് ഈസ് പി ജി കണക്ട് ഹോസ്റ്റ് നെയ്മൊടുത്തു ഡാറ്റാബേസ് നെയിം കൊടുത്തു യൂസർ നെയിം കൊടുത്തു പാസ്വേഡ് കൊടുത്തു ശേഷം കണക്ഷൻ ഇതിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടോ നോക്കിയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് കാണിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊറി എഴുതി കൊടുക്കുക ക്യു ആർ വൈ സെലക്ട് രജിസ്റ്റർ നമ്പർ നെയിം മാർക്ക് ഈ മൂന്ന് ഫീൽഡാണ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ കൊറിയാക്കി എഴുതി കൊടുത്തു ശേഷം റിസൾട്ട് ഇസ് ഈക്വൾ ടു പി ജി കൊറി കണക്ട് ക്ഷൻ ക്യു ആർ വൈ എന്ന് കൊടുത്തു സോ നമ്മൾ റിസൾട്ട് ഇപ്പം റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ് ഇഫ് നോട്ട് റിസൾട്ട് റിസൾട്ടിലൊന്നും എക്കോ എക്വാൻഡ് എറർ ഒക്കെ ഒരു പ്രിൻ്റ് ഔട്ട് കാണി പ്രിന്റ് ചെയ്ത് കാണിക്കുക എന്നിട്ട് എക്സിറ്റ് ചെയ്യുക അല്ല നമ്മൾ റിസൾട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈൽ റോസ് ഈക്വൽ ടു പി ജി ഫെച്ച് അസോസിയേറ്റ് എന്ന് കൊടുത്തു റിസൾട്ട് കൊടുത്തു ഓക്കെ പി ജി ഫെച്ച് എന്ന് കൊടുത്തു റിസൾട്ട് കൊടുത്തു ദെൻ പി ജി ഫ്രീ ഓക്കെ ഫ്രീ റിസൾട്ട് നമ്മൾ പറയാൻ പറയാം ജസ്റ്റ് ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു എൽസ് നമ്മൾ കുഡ് നോട്ട് കണക്റ്റഡ് എന്ന് കാണിച്ചു പിന്നെ പി ജി ലാസ്റ്റ് എറന്തേലുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി പി ജി ക്ലോസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുക അപ്പം ഇവിടെ ഉള്ളതിനെ നമ്മളിവിടെ നിങ്ങൾ ഞാൻ പി ജി ഫ്രീ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പി ജി ഫീ ഫ്രീ റിസൾട്ടെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം പ്രിന്റ് ചെയ്യാം സാധാരണ മുന്നേ പ്രിന്റ് ചെയ്ത പോലെ തന്നെ എക്കോ എന്ന് പറഞ്ഞിട്ട് റോ ഓഫ് എന്താണോ ആ സംഭവം ആ ഫീൽഡ് നെയിം കൊടുത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പി ജി അസോസിയേറ്റ് അപ്പോൾ അസോസിയേറ്റ് ആകുമ്പോൾ അവിടെ വരുന്നത് ഇൻഡസസ് ആയിരിക്കില്ല പകരം ഫീൽഡ് ആയിരിക്കും അപ്പം നിങ്ങൾ ഇവിടെ ശരിക്കും പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പി ജി ഫ്രീ റിസൾട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എക്കോ ഡോളർ റോ ഓഫ് നെയിം അടുത്തത് പി ജി റിസൾട്ട് റോ ഓഫ് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് രജിസ്റ്റർ നമ്പർ ആണ് അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് റോ ഓഫ് ആർ ഈ ജി രജിസ്റ്റർ നമ്പർ കൊടുക്കുക ദെൻ അടുത്തത് റോ ഓഫ് നെയിം കൊടുക്കുക റോ ഓഫ് മാർക്ക് കൊടുക്കുക അപ്പോൾ അവിടെ നമ്മൾ സീറോ വൺ ടു ത്രീക്ക് പകരം ആയിരിക്കും വരാം അത്രയേ ഉള്ളൂ അസോസിയേറ്റിലുള്ള വ്യത്യാസം കേട്ടോ തെൻ അടുത്തത് വരുന്നത് പി ജി നം ആണ് അതായത് ഇത് റിട്ടേൺ ചെയ്യുന്നത് നമ്മളുടെ പോസ് നമ്മുടെ റിസൾട്ടിൽ എത്ര റോസ് ഉണ്ടെന്നാണ് എത്ര നമ്പർ ഓഫ് റോസ് ആണ് നമ്മുടെ കൊറിയിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ആ റോസിൻ്റെ എണ്ണമാണ് ഇത് റിട്ടേൺ ചെയ്യുക അതാണ് പി ജി നം റോസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ബ്രാക്കറ്റിൽ നമ്മുടെ കൊറി തന്നെ റിസൾട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഒരു എക്സാമ്പിള് പി ഓപ്പൺ ചെയ്തു ഡാറ്റാബേസ് നെയിം കൊടുത്തു ശേഷം നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു കണക്ഷനിൽ നമ്മൾ ഹോസ്റ്റ് സെർവർ നെയിം കൊടുത്തു യൂസർ നെയിം പാസ്വേഡ് ഡാറ്റാബേസും ഒക്കെ കൊടുത്തു എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ആ ഒരു കണക്ഷൻ റിട്ടേൺ ണ്ടെങ്കിൽ നമ്മൾക്കറിയാം അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് മീനിങ് വിശ് മീൻസ് സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് കാണിക്കുക ശേഷം നമ്മൾ കുറി എഴുതുകയാണ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള എല്ലാ റിസൾട്ടും നമ്മൾ എടുക്കുന്നുണ്ട് ശേഷം ഞാൻ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പി ജി കുറി കോമ കണക്ഷൻ ഒബ്ജക്റ്റീവ് ക്യു ആർ വൈകുന്ന കൊടുത്താൽ ആ ഒരു എന്താ പറയുക കൊറിയ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആയി റിസൾട്ട് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ വന്നിട്ടുണ്ടായിരിക്കും ഇഫ് നോട്ട് റിസൾട്ട് റിസൾട്ട് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എറർ ഏറെ റൊക്കി ഒരു മെസ്സേജ് കാണിച്ച് അവിടെ ഒന്ന് എക്സിറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ റോസ് ഇസ് ഈക്വൾ ടു ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു റോസ് ഇസ് ഈക്വൾ ടു പി ജി നം റോസ് ബ്രാക്കറ്റിൽ റിസൾട്ട് അപ്പോൾ ആ റിസൾട്ട് എന്ന് പറയുന്ന ടേബിളിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ അതായിരിക്കും ഈ റോസിൽ ഉണ്ടായിരിക്കുക അത് നമ്മൾ എക്കോ ചെയ്യുക ജസ്റ്റ് എക്കോ എക്വ്യാ റോസ് എന്ന് പറയുന്നത് ദെൻ ക്ലോസ് ചെയ്യാം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്ര നമ്പർ ഓഫ് റോസിൽ ഇപ്പം അത് എഫക്റ്റ് ചെയ്തു ഇപ്പം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിലുള്ള എല്ലാ റോസും വരും അല്ലേ ഇപ്പോൾ ഒരു പതിനഞ്ച് റോസ് ഉണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഫിഫ്റ്റീൻ ആയിരിക്കും ആ നമ്പർ ഓഫ് റോസ് ആണ് ഇത് റിട്ടേൺ ചെയ്യുക ദൻ ഇതാണ് പി ജി നം നം റോസ് എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷൻ അപ്പോൾ ഇത്ര നമ്മളിപ്പോൾ കുറെ കുറേ എന്താ പറയുക പോസ്റ്റി എസ് ക്യു എൽ ഫംഗ്ഷൻസ് പഠിച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് പി ജി ഫെച്ച് അറേ നമ്മൾ എടുത്തിട്ടുള്ള റിസൾട്ടിനെ റോ എന്ത എന്താ പറയുക അറയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആ അറേ ആയിട്ട് കാണിക്കണമെങ്കിൽ പി ജി ഫെച്ച് എന്ന് കൊടുക്കുക ആ അറേ ന്യൂമറിക് ആയിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക പി ജി എസ് ക്യു എൽ നമ്പർ എന്ന് കൊടുക്കുക അല്ല അസോസിയേറ്റ് ആണെങ്കിൽ പി ജി എസ് ക്യു എൽ അസോസിയേറ്റ് എന്ന് കൊടുക്കുക പി ജി ഫെച്ച് ഓൾ എന്ന് പറയുമ്പോൾ ഫുൾ റിസൾട്ട് ഒന്നായിട്ട് നിങ്ങളുടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പി ജി ഫെച്ച് ഓൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പി ജി ഫെച്ച് അസോസിയേറ്റ് ഞാൻ പറഞ്ഞു അസോസിയേറ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇൻഡിഎസ് സീറോ വൺ ടു ത്രീക്ക് പകരം അവിടെ നിങ്ങളുടെ എടുക്കുന്ന ഫീൽഡ് നെയിം എന്താണ് രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ രജിസ്റ്റർ നമ്പർ നെയിം ആണെങ്കിൽ നെയിം മാർക്ക് ആണെങ്കിൽ മാർക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പി ജി നംറോസ് ടോട്ടൽ നമ്പർ ഓഫ് റോസ് നമ്മൾ ആ കൊറിയ എഫക്ട് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് റോസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി ജി നമ്പർ ഓഫ് നംറോസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ